തൃക്കരിപ്പൂരിലെ വ്യാജദർഹം തട്ടിപ്പ് അന്വേഷണം ഊർജിതമാക്കി കേന്ദ്ര അന്വേഷണ സംഘം. കേസിൽ പോലീസ് പിടികൂടിയ പ്രതികളെ എൻഐഎയും കേന്ദ്ര ഇന്റലിജൻസും കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് പ്രതികളെക്കുറിച്ച് കൂടുതലായി അന്വേഷണം നടത്താൻ റോ അടക്കമുള്ള അന്വേഷണ സംഘം എത്തുന്നത്. ഇവർ താമസിച്ചിരുന്ന പയ്യന്നൂർ കോറോം റോഡിലെ കെട്ടിടത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ദർഹവും നിരവധി ആധാർ കാർഡുകളും പാൻ കാർഡുകളും കണ്ടെത്തിയിരുന്നു. ദിർഹം എന്ന വ്യാജേന കടലാസുകെട്ടു നൽകി ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്ന ബംഗ്ലാദേശ് സ്വദേശി ഫാറൂഖ് ഷെയ്ഖ്, അഹമ്മദാബാദ് സ്വദേശി ഡോളിൻ സിക്കാസ് എന്ന ജുവൽ അലി എന്നിവരെ ദേശീയ കുറ്റാന്വേഷണ ഏജൻസിയായ എൻഐഎയും കേന്ദ്ര ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും ചന്ദേരിയിലെത്തി ചോദ്യം ചെയ്തു. ബംഗ്ലാദേശ് സ്വദേശി ഫാറൂഖ് ഷെയ്ഖ് വ്യാജ ആധാർ കാർഡുമായാണ് ഇന്ത്യയിലെത്തിയത്. രാജ്യദ്രോഹ കുറ്റം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രതികളെ ദേശീയ അന്വേഷണ ഏജൻസിയും ചോദ്യം ചെയ്യുന്നത്. ചന്ദേര എസ്ഐ എം വി ശ്രീദാസും സംഘവും ഇവരുടെ താമസസ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ദീർഘവും നിരവധി ആധാർ കാർഡുകളും പാൻ കാർഡുകളും 20,000 രൂപയും തട്ടിപ്പിന് നോട്ടുകെട്ടുകളായി ഉപയോഗിക്കാൻ സൂക്ഷിച്ച പേപ്പർ റോളും കണ്ടെടുത്തിരുന്നു. കേസിലെ മൂന്നാമത്തെ പ്രതിയെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ബാംഗ്ലൂർ ആസ്ഥാനമാക്കിയാണ് ഇവർ കൂടുതൽ ഇടപാടുകളും നടത്തിയിട്ടുള്ളതെന്ന സൂചന അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. അർഹം നൽകി പറ്റിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്ന സംഘമാണ്. അന്തർസംസ്ഥാന ബന്ധമുണ്ട്. പിടികൂടിയിട്ടുള്ള ആൾക്ക് അവരുടെ താമസിക്കുന്ന ഇതിന്റെ കൂടെ മറ്റു പ്രതികളെയും കിട്ടാനുണ്ട്. ഇവിടെ സമാനമായ കേസുകൾ മറ്റ് ജില്ലകളിലും ചെയ്തതായിട്ട് സംശയിക്കുന്നുണ്ട്. കൂടുതലായിട്ടുള്ള അന്വേഷണം കൂടുതലായി നടത്തേണ്ടതായിട്ടുണ്ട്. ഇവരുടെ പണ ഇടപാടുകളും അന്വേഷണ സംഘം നിരീക്ഷിക്കുന്നുണ്ട്. പ്രതികളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായി അന്വേഷണ സംഘം ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.